തിരൂരിലെ കുട്ടികളുടെ മരണത്തിലെ ദുരൂഹത നീങ്ങുന്നു. കുട്ടികൾക്ക് ജനിതക പ്രശ്നങ്ങളെന്ന് ആദ്യം ചികിത്സിച്ച ഡോക്ടർ നൌഷാദ് പറഞ്ഞു. ജനിതക പ്രശ്നങ്ങൾ മൂലം പ്രതിരോധശേഷി കുറയുന്ന സിഡ്സ് അവസ്ഥയെ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്ക് അയച്ചതെന്നും ഡോക്ടർ നൌഷാദ് പറഞ്ഞു. അതേസമയം പോലീസ് അന്വേഷണം തുടരുകയാണ്. ചൊവ്വാഴ്ച മരിച്ച കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല. എല്ലാ കുത്തിവെപ്പുകളും എടുത്തിരുന്നുവെന്നും കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ നൌഷാദ് പറയുന്നു. പരിശോധനകളിൽ രോഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അപൂർവങ്ങളിൽ അപൂർവമായ സിഡിസ് എന്ന രോഗമാവാം മരണത്തിന് കാരണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഉണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും അവരടുത്ത് ഇതുപോലെ ജനിതക രോഗങ്ങൾ കാരണമാവാന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്. ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടാം, അത് ഫാമിലിയിൽ എല്ലാവർക്കും വരാം. അങ്ങനെയുള്ള ചില ജനിതക രോഗങ്ങളാവാം, അതിന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഇവർ അമൃത ആശുപത്രിയിൽ ഡോക്ടർ ഷീല നമ്പൂതിരി ജനറ്റിസിസ്റ്റിനെ കണ്ട് ഒരു കുഞ്ഞിനെ എല്ലാ പരിശോധനകളും ചെയ്തിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അത് മൂന്നാമത്തെ കുഞ്ഞാണെന്നാണ്. ആ കുഞ്ഞ് മരിച്ച് ഇവരെൻ്റെ വീട്ടിൽ വന്ന് പോസ്റ്റ്മോർട്ടം അവരാവശ്യപ്പെട്ടതാണ്. ശരിയാണത്, അത് ആ കുഞ്ഞിനെ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിലൊരു കാരണങ്ങളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ജനിതകരോഗങ്ങൾക്കും രക്തത്തിലുള്ള പരിശോധനകൾ ചെയ്താലേ, ജീവൻ ഉള്ളപ്പോൾ ചെയ്താലേ അറിയാൻ വഴിയുള്ളൂ. പക്ഷേ ഈ കുഞ്ഞിന് നേരത്തെ ചെയ്തിരുന്നു, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും ഹൈദരാബാദിലൊക്കെ പോസ്റ്റ്മോർട്ടം സ്പെസിമിനൊക്കെ അയച്ചിട്ടും ഒരു കാരണവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 4 വയസ്സുള്ളൊരു കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. അത് കുറച്ച് അപൂർവമാണ്. സാധാരണ ഈ കുഞ്ഞുങ്ങൾ 1 വയസ്സിന് മുമ്പാണ് മരിക്കാറ്. ഒരു കുട്ടി 4 വയസ്സുവരെ ജീവിച്ചിരുന്നു എന്ന് തന്നെ അത്ഭുതകരമാണെന്ന് ഡോക്ടർ പറയുന്നു. മരിച്ച മൂന്നാമത്തെ കുട്ടിയുടെ ആരോഗ്യ റിപ്പോർട്ടുകൾ പരിശോധനയ്ക്കായി എറണാകുളത്തേക്കും പിന്നീട് ഹൈദരാബാദിലേക്കും അയച്ചിരുന്നു. കുഞ്ഞിന് വിദഗ്ധ ചികിത്സയും നൽകി. ബന്ധുക്കൾ ആവശ്യപ്പെട്ട പ്രകാരം മൂന്നാമത്തെ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കുട്ടികളിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അതേസമയം 6 കുട്ടികളും മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. മരിച്ച 3 മാസം പ്രായമായ കുട്ടിയുടെ കബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലുമാണ് കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് പ്രാഥമിക വിലയിരുത്തലുണ്ടായത്. ശരീരത്തിൽ മുറിവേറ്റതിൻ്റെയോ ക്ഷതമേറ്റതിൻ്റെയോ ലക്ഷണങ്ങളില്ല. വിഷം ഉള്ളിൽ ചെന്ന ലക്ഷണങ്ങളും കണ്ടെത്താനായിട്ടില്ല. ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. കുട്ടികൾ മരിച്ചത് ജനിതക പ്രശ്നങ്ങൾ കാരണമാണെന്ന ബന്ധുക്കളുടെ ഉറപ്പ് ശരിവെക്കുന്ന തരത്തിലാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ലഭിച്ച വിവരമെന്നാണ് സൂചന. എന്നാൽ സംശയ നിവാരണത്തിനായി പഴുതുകൾ അടച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.